തന്നെ റെയിൽവേ മേഖലയിലാണ് മാലിന്യങ്ങൾ അതിരൂക്ഷമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ മാലിന്യ സംസ്കരണം നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. കാരണം നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആളുകളുടെ നികുതിപ്പണം അടക്കുന്ന നികുതിപ്പണത്തിൽ നിന്ന് നമ്മൾ കിട്ടുന്നൊരു വിഹിതമാണ് നമ്മുടെ ഹൈക്കോടതിയിൽ 100,000 രൂപ വെച്ച് ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ പണിഷ്മെൻ്റായിട്ട് കോടതി കൊടുത്തിരിക്കുന്നത്. അതെല്ലാ മാസം തോറും 100,000 രൂപയാണ് നമ്മുടെ ഹൈക്കോടതിയിൽ മാലിന്യ സംസ്കരണം കേരളത്തിൽ നടപ്പാക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. കാരണം 551.1 കോടി രൂപ കേന്ദ്ര സർക്കാർ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിന് വേണ്ടി അനുവദിച്ചു. ഈ അനുവദിച്ചപ്പോൾ നമ്മുടെ ബഹുമാനായ ധനകാര്യമന്ത്രി സഖാവ് ടീം തോമസ് ഐസക് അതിനകത്ത് 50,00,000 രൂപ മാത്രമേ എടുത്തുള്ളൂ. കാരണം ഈ മാലിന്യ സംസ്കരണം നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൊടുത്ത ഈ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി കൊടുത്ത ഫണ്ട് 551.1 കോടിയാണ് കൊടുത്തത് കേരളത്തിൽ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. അതിനകത്ത് എടുത്ത് ചെയ്തതെന്ന് പറയുന്നത് വെറും 50,00,000 രൂപയാണ്. കാരണം നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ജനങ്ങളെ വെറും കഴുതുകളാക്കാൻ വേണ്ടിയിട്ട് വെളിയിടൽ വിസർജന പദ്ധതി എന്നും പറഞ്ഞ പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കക്കൂസിന്റെ പ്രോജക്റ്റ് മാത്രം ഇവരെടുത്ത് ചെയ്തു. കാരണം ഇവിടെ ശരിക്കും പറയണത് നമ്മുടെ വീടുകളിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യമായിട്ടൊരു മാലിന്യ സംസ്കരണ പ്ലാന്റാണ് വേണ്ടത് കേരളത്തിൽ. ഈ നമ്മുടെ കൊച്ചി ഇപ്പം ഞാൻ അരൂർ പുഴയുടെ തീരത്താണ് നിൽക്കുന്നത്. ഈ അരൂർ പുഴയുടെ തീരമായ നമ്മുടെ കൊച്ചിയിൽ ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റുണ്ട്. അത് മാത്രം കൊണ്ട് എറണാകുളം ജില്ലയിലോ ആലപ്പുഴ ജില്ലയിലോ മാലിന്യമൊന്നും സംസ്കരിക്കാൻ പറ്റത്തുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം അവിടെ തീപിടുത്തം ഉണ്ടായത് ഈ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് അവിടുത്തെ ചൂട് കൂടിയാണ് പ്ലാസ്റ്റിക് ഉരുക്കത്തി തീപിടുത്തം ഉണ്ടായത്. എത്രയും പെട്ടെന്ന് 140 നിയോജക മണ്ഡലങ്ങളിലും ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകളും അറവുശാലകളും, അതായത് നമ്മുടെ അറവുശാലകളും ഇല്ലാത്തതിന് അതോടൊപ്പം തന്നെ നിരവധി പിന്നെ റോഡ് സൈഡിൽ കാണുന്ന ഓടകൾ ഇതൊക്കെ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സംസ്കരണ പ്ലാന്റുകൾ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ അരൂർ പുഴയുടെ സൈഡിൽ തന്നെ നമ്മൾ നിറങ്ങി പുഴയിൽ നിന്ന് കഴിഞ്ഞാൽ സോറിയാസിൻ്റെ അസുഖം തന്നെ പെട്ടെന്ന് കയറി പിടിക്കും. ഇവിടെ 148 or 149 കമ്പനികളുണ്ട്. അതിനകത്തൊരു 3-4 കമ്പനിക്ക് മാത്രം സത്യം പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉള്ളൂ. ബാക്കി കമ്പനിയൊക്കെ അനധികൃതമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഭരിക്കുന്ന സംസ്ഥാനം ഗവൺമെൻറ് ആരാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റാണ് ഇങ്ങനെയുള്ള അനാവശ്യമായ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിർത്തലാക്കിക്കൊണ്ട് ഇവിടെ ഒരു മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ശക്തപരമായ സമര പരിപാടികളുമായിട്ട് പോകുവാനാണ് ഞങ്ങൾ പരിസ്ഥിതി സംരക്ഷണ ദൗത്യസേനയുടെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുഴുവനും വാതിക്കെ കുത്തിയിരുന്നുകൊണ്ട്